എഴുത്തുകാരൻ ജമാൽ കൊച്ചങ്ങാടിയിലേക്ക്, ഒരു ഗായകരെ രണ്ട് ആ ഒരു ട്രിബ്യൂട്ടിന് ശേഷം താങ്കളിലേക്ക് എന്തായാലും പോയേ പറ്റൂ. കാരണം ലതാ മങ്കേഷ്കറുടെ സംഗീതവും ജീവിതവും എന്നൊരു കൃതി, ആ ഒരു കൃതി എഴുതാൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? അത് മലയാള ഗാന ശാഖകളിൽ നിന്ന് മാറിക്കൊണ്ട് സംഗീതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ ആ പിടിച്ചിരുത്തിയ ആ സന്ദർഭം എന്തായിരുന്നു, അത് ഓർമ്മിക്കാമോ ഈ സമയത്ത്? പറയാമോ, ഞാന് വളരെ ചെറുപ്പം പോലെ പറയാമല്ലോ. പറഞ്ഞോളൂ പറഞ്ഞോളൂ ശ്രീ ജമാൽ കൊച്ചങ്ങാടി, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വളരെ എന്റെ കൊച്ചിയിലായിരുന്നു എന്റെ ബാല്യകാലം. ചെറുപ്പം തൊട്ടേ സിനിമ പാട്ടുകൾ സിനിമ കണ്ടും ഹിന്ദി സിനിമകൾ കണ്ടും പാട്ടുകൾ കേട്ടും വളർന്ന ഒരു ബാല്യമാണ് എൻ്റെത്. ബൽസാത്ത് തൊട്ടുള്ള പാട്ടുകൾ ശങ്കർ ജയകിഷൻ ബൽസാത്തിൽ ട്യൂൺ ചെയ്ത് പിന്നെ പാടിയ ലതാജിയും മറ്റും പാടിയ മുകേഷൊക്കെ പാടിയ പാട്ടുകൾ, അതുപോലെ ഇപ്പം രാജലക്ഷ്മി പാടിയത് പിന്നെ അനാർക്കലിക്ക് വേണ്ടിയിട്ട്, അനാർക്കലി എന്നുള്ള സിനിമയിൽ സി രാമചന്ദ്ര ട്യൂൺ ചെയ്ത പാട്ടാണ്. അതിൽ ഈ അനാർക്കലിയിൽ ലതാജി പാടിയ പാട്ടുകളൊക്കെ തന്നെ വളരെ ഈ ഹിറ്റായിരുന്നു. ഇതുപോലെ വേറെ പാട്ടുകളും അവർ പാടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ കേട്ട് കേട്ട് വളർന്നത് ഇവര് പിന്നെ ഈ ലതാജി എൻ്റെ സംഗീത ബോധത്തെ പിന്നെ വളരെയധികം പിന്നെ ഉറുവിതമാക്കിയ ഒരു ഗായികയാണ്. ചെറുപ്പം തൊട്ടേ അവരുടെ ഗാനങ്ങൾ, ഇപ്പോൾ ബൈജു ബാവലയിൽ പാടിയ നൗഷാദ് ഈണം നൽകിയിട്ട് ലതാജി പാടിയ ഗാനം, അതായത് മൊഹേ ഭൂൽ ഗയെ സാബരിയ, അത് ഞാൻ അന്ന് ഒരു കൊച്ചുകുട്ടിയാണ്. എൻ്റെ ഒരു ബന്ധു ബുൾബുൾ എന്നുള്ള സംഗീതോപകരണം വായിക്കും, അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ അത് വായിപ്പിക്കുമായിരുന്നു. അത്രയും എനിക്ക് ബാല്യം തൊട്ടേ ഇഷ്ടപ്പെട്ട ഒരു ഗായികയായിരുന്നു ലതാ മങ്കേഷ്കർ. തീർച്ചയായും അത് തന്നെയാണ് എന്നെ ഈ എഴുത്തിലേക്ക് നയിച്ചതും. മലയാളത്തിൽ അവരെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ. തീർച്ചയായും ആ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. അതിൻ്റെ രചയിത